ഇരിട്ടി ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ പഴശ്ശി സംഭരണിയിലേക്ക് എത്തുന്നത് തടയാൻ വേലി സ്ഥാപിക്കുന്നു. ഇരിട്ടി നഗരസഭയുടെ നേതൃത്വത്തിലാണ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. ഇരിട്ടി നഗരത്തിൽ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പഴശ്ശി പദ്ധതി പ്രദേശത്തേക്ക് മാലിന്യം തള്ളിവിടുന്നത് പതിവായിരിക്കുകയാണ്. വേനൽക്കാലത്ത് കുടിവെള്ളത്തിനായി വെള്ളം കെട്ടിനിർത്തുന്ന പദ്ധതി പ്രദേശത്തേക്കാണ് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യം ഉൾപ്പെടെ തള്ളിവിടുന്നത്. നഗരസഭയുടെ നേതൃത്വത്തിൽ നേരത്തെ ബൈപ്പാസ് റോഡിനായി മണ്ണിട്ട് ഉയർത്തിയ പ്രദേശം കൂടിയാണിത്. കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഭൂമിക്കടിയിലൂടെ പൈപ്പ് സ്ഥാപിച്ച് പദ്ധതി പ്രദേശത്തേക്ക് ഒഴുക്കിവിടുന്ന സ്ഥാപനങ്ങളും ഉണ്ടെന്ന് നേരത്തെ നഗരസഭ കണ്ടെത്തിയിരുന്നു. നഗരസഭയുടെ നിരന്തരമായ ഇടപെടലിലൂടെ ചെറിയൊരു മാറ്റമുണ്ടായെങ്കിലും കുറച്ചുപേർ പഴയ നില തുടരുകയാണ്. വഴിയോരത്തെ രാത്രികാല തട്ടുകടകളിൽ നിന്നുള്ള മാലിന്യം ഇപ്പോൾ പദ്ധതി പ്രദേശത്തേക്കാണ് എത്തുന്നത്. ഇവ നേരെ കുടിവെള്ളത്തിലേക്കാണ് കലരുന്നതും. ഈ സാഹചര്യത്തിലാണ് പദ്ധതി പ്രദേശത്ത് മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ ഫെൻസിംഗ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. 20 ലക്ഷം രൂപ വകയിരുത്തി 240 മീറ്റർ ദൂരത്താണ് വേലി സ്ഥാപിക്കുകയെന്ന് നഗരസഭ അധികൃതർ പറഞ്ഞു. ഇരിട്ടി നഗരസഭ വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ, സെക്രട്ടറി രാഗേഷ് പാലേരി വീട്ടിൽ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുരേഷ് എന്നിവർ നേതൃത്വത്തിൽ സ്ഥലപരിശോധനയും നടത്തി. ചൊവ്വാഴ്ച ജലസേചന വിഭാഗവും പരിശോധന നടത്തി വേലി സ്ഥാപിക്കേണ്ട ഭാഗം നിശ്ചയിക്കും. ഇതോടൊപ്പം പൈഞ്ചേരിയിലേക്ക് ബൈപ്പാസ് റോഡും തെരുവ് കച്ചവടവും വരുന്നതോടെ ഇവിടങ്ങളിലെ മാലിന്യം തള്ളുന്നത് കുറവുണ്ടാകുമെന്നാണ് അധികൃതരുടെ വിശ്വാസം. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.